ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഉമ്മി സ്പെഷ്യൽ ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഒരു പാൻ അടപ്പത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചെമ്മീൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതാണിത്. ഇതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ വറുത്തുകോറിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പച്ചമുളകൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വഴന്നു വന്നാൽ അതിലേക്ക് ചതച്ചു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകിന്റെ പച്ചമുളക് ഒന്ന് മാറി വന്നാൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയും ഒന്ന് വഴന്നു വന്നാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് വറുത്തോരി വെച്ച ചെമ്മീനും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ യോജിപ്പിക്കുക. ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മല്ലിയിലയും കൂടി ഒന്ന് തൂക്കി മാറ്റിവെക്കാം. ഒരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ പാത്രത്തിലാണ്ടോ ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. ഈ പാത്രത്തിൻ്റെ ഒരു പാത്രം അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക.
ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ റേഷൻ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി തീ സിമ്മിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ 90% അരി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലപോലെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല നാവിൽ കൊതിയൂറുന്ന ചെമ്മീൻ ചോറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് മല്ലിയിലെയും പുതിനയിലെയും വിതറിക്കൊടുക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.